ഏഷ്യാനെറ്റ് ന്യൂസ് തൊഴിലാളി പണിമുടക്കിനെതിരെ ചർച്ച സംഘടിപ്പിച്ച വിഷയത്തിൽ പ്രതിഷേധവുമായി സംയുക്ത ട്രേഡ് യൂണിയൻ തിരുവനന്തപുരത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഓഫീസിന് മുന്നിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും. വിവരങ്ങളുമായി ലെസ്ലി ജോണാണ് നമുക്കൊപ്പം ചേരുന്നത് തത്സമയം. ലെസ്ലി, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരിയ, CITU നേതാവ് ഇളമരം കരീമിനെതിരെ മോശമായ പരാമർശവും അക്രമത്തിന് ആഹ്വാനവും ചെയ്തു എന്നുള്ളതാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായി നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിലെ ചില വരികൾ ഉയർത്തിക്കാട്ടിയും ഒപ്പം തന്നെ അന്നുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ കാട്ടിയുമായിരുന്നു ഇത്തരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അവതാരകൻ ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. അദ്ദേഹം ഇളമരം കരീമിൻ്റെയും കുടുംബത്തെയും വഴിയിൽ തടഞ്ഞു നിർത്തണമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചെകിടത്ത് അടിക്കണമായിരുന്നു തുടങ്ങിയ പരാമർശങ്ങളാണ് നടത്തിയത് എന്നാണ് തൊഴിലാളി സംഘടനകൾ ആക്ഷേപിക്കുന്നത്. ഇതനുസരിച്ച് കഴിഞ്ഞ ദിവസം പണിമുടക്കുമായി ബന്ധപ്പെട്ട സമാപന സമ്മേളനത്തിലാണ് INDUC നേതാവ് ചന്ദ്രശേഖരൻ ഇത്തരത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തത്. ഇതനുസരിച്ച് രാവിലെ 11 മണിക്ക് ജില്ലാ നേതാക്കൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. അതിനു മുന്നിൽ ധർണയുണ്ടാകും. എന്തായാലും ഇത്തരത്തിൽ കടന്ന കയറ്റം, അതായത് തൊഴിലാളി സംഘടനാ നേതാക്കളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന നിലപാടിനെതിരെ ആണ് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിക്കായിരിക്കും ഈ സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളുടെ തിരഞ്ഞെടുത്ത പ്രവർത്തകരുടെയും സമരം ഏഷ്യാനെറ്റ് ഓഫീസിന് മുന്നിൽ ഉണ്ടാകുക. ആര്യ, ശരി, വളരെ വ്യക്തമാണ്. ലെസ്ലി ജോണാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.